അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ പിടിക്കാണ്ടിരിക്കും. നവകേരളത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ജനങ്ങളിലേക്ക്, അതായത് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളുടെ ഒരു ജനകീയ സർക്കാരായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നവകേരള സദസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് വിഭാഗത്തിൽ ഒരുപാട് വികസനം വന്നിട്ടുണ്ട്. വ്യവസായികൾ എത്രത്തോളം ഇപ്പൊ റോബിൻ ബസിന്റെ കാര്യമാണ്, റോബിൻ ബസിനൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഇതേപോലെ എം ബി ഡി ചെയ്യുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? കൂട്ടം നമുക്ക് ഇവിടെ ശരി അതെ, ഈ പറഞ്ഞ റോബിൻ ബസിനെ ഈ തമിഴ്നാട്ടിൽ എം ബി പിടിച്ചു. എന്തിനാ എന്തിനാ പിടിച്ചേ? അല്ല, നമുക്ക് കേരളത്തിലെ എം ബി ഡി പിടിച്ചത് ഇവിടുത്തെ നിയമലംഘനം എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവിടെ പിടിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ എന്തിനാ പിടിച്ചേ? നമ്മുടെ കേരള ഗവൺമെന്റ് പറഞ്ഞത് പ്രകാരമാണ്. അങ്ങനെയല്ലേ പറയുള്ളൂ? അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ? അല്ലേ, അതുകൊണ്ടിട്ടാണ് ഈ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ ഗവൺമെന്റിനെ താഴ്ത്തി കാണിക്കാൻ അവരുടെ രാഷ്ട്രീയം. ഒരു വികലാംഗനായിട്ടുള്ള വ്യക്തി ഇങ്ങനെ അങ്ങനെ വികലാംഗമായതുകൊണ്ട് മാത്രം അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നിലപാട് പറയാൻ പറ്റിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എല്ലാ കാര്യത്തിലും ഈ റോവിൻഡേഴ്സിന്റെ കാര്യത്തിലടക്കം ഇതിപ്പോ നമ്മുടെ ഈ കേരള എം ബി ഡി മാത്രം ഇവരെ ഈ പുള്ളിക്കാരനെ പോയിട്ട് പിടിക്കുക എന്നതല്ലോ. ഇവിടെ തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഈ പുള്ളിക്കാരൻ പെർമിറ്റ് അടച്ചിട്ടില്ല, ഇല്ല. മാത്രമല്ല അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ പിടിക്കാണ്ടിരിക്കും? അതുകൊണ്ടല്ലാണ്ട് ഈ ഇദ്ദേഹത്തിനെ പോയിട്ട് ഈ എന്തിനാണ് പിന്നെയും പിന്നെയും ചെയ്യേണ്ട കാര്യം ഇരിക്കുന്നത്? വ്യക്തിപരമായിട്ടുള്ള കാര്യം ഉണ്ടോ? അല്ല, എന്നാലും അങ്ങനെ വ്യക്തമായിട്ടുള്ള ഇത് കാണിക്കണം, ബില്ല് കാണിക്കണം. അതില്ലല്ലോ, ഇല്ലല്ലോ, അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ബില്ലുണ്ടെങ്കിൽ എന്തിനാണ് തമിഴ്നാട്ടിൽ എം ബി പിടിക്കുന്നത്? അല്ലെ, കേരളത്തിലെ ആൾക്കാർ കേരള സർക്കാർ വിളിച്ചു പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എം ബി ഡി കേസെടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതന്നെ പറഞ്ഞത്, ഈ പറഞ്ഞ കേരള സർക്കാരിന് പറഞ്ഞിട്ട് എം ബി ഡിക്ക് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ എം ബി ഡിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിട്ടുള്ള തമിഴ്നാട്ടിലെ എം ബി ഡി എന്തിനാണ് പിടിച്ചത്? അത് അവരോട് ചോദിക്കേണ്ടി വരുത്തില്ലേ? കേരള സർക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം അവരോട് അതെ. അല്ല, ഈ പറയുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്ന് പറയാമോ? അല്ല, പിടിപ്പിച്ചപ്പോഴാണ് എങ്ങനെ? അല്ല, ആര്? തമിഴ്നാട് സർക്കാർ പറഞ്ഞോ കേരള സർക്കാർ പറഞ്ഞിട്ടാണ് എന്ത്? അല്ല, തമിഴ്നാട് ഒരു ഇവരെ വന്ന് ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും നിയമലംഘനങ്ങളായ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവര് ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇവര് സൂക്ഷ്മമായിട്ട് തിരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ ഭാഗമായിട്ടുണ്ടായ നടപടി ആയിരിക്കും. അല്ലാണ്ട് കേരള സർക്കാർ ഈ പുള്ളിക്കാരെ മാത്രം പോയിട്ട് ഇതിപ്പോ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ഒരാ ഈ വേറെ എത്രയോ പേര് ഇതുപോലെ മര്യാദക്ക് പോകുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. ഈ പറഞ്ഞ എല്ലാവരും ഓറഞ്ച് പെർമിറ്റ് എടുത്ത ആൾക്കാർ പോയിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ അറിയില്ല, ഇന്ന് പിടിച്ചല്ലേ, ഇതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. ാണ് സംരംഭകനെ വേട്ടയാടുന്നത്? ഈ പറഞ്ഞ ഇപ്പൊ നമ്മള് അല്ല, ഞാൻ ചോദിച്ചു, ഈ ഇവിടെ ഇപ്പൊ സംരംഭകരില്ല ഇപ്പൊ? ഇല്ല ഇല്ല, അതെ, ഈ ഓക്കെ, ഈ ആൾക്കാരല്ലാണ്ട് ഇവിടെ ഇവിടെ സംരംഭകരില്ല. അത് ഇവർക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എത്ര എത്ര ഇപ്പൊ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കുറച്ച് സംരംഭകരെ കാണിച്ചുതരാം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കട്ടെ. പറഞ്ഞിട്ടെ, ഈ പറഞ്ഞ പോലെ സംരംഭകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നത്. അവരെ സഹായിക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ സംസ്ഥയും കുറച്ച് ലോക്കൽ സർവേ വേണിങ് ബോഡീസും അങ്ങനെ ഒരുപാടുള്ളത്. ഈ പറഞ്ഞ ഇവിടുത്തെ അതേ സ്ഥലത്തുള്ള നിയമം എം എൽ എമാര് എന്താ പറയാ, അവിടുത്തെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റി, നഗരസഭ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനും വന്നിട്ട് ഈ മന്ത്രിസഭ അഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ സർവേ വേണ്ട അവർ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അവർക്കിപ്പോ കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൺകറന്റ് ലിസ്റ്റ് ഇന്ത്യയും കേരളവും അതായത് സംസ്ഥാനവും രാജ്യവും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് ഇതായിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, വെവ്വേറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെയാണ് ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ.